ഫ്രണ്ട്സ്, ഞാൻ സീന സുരേഷ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ഈസി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നോക്കാം എന്തൊക്കെ വേണമെന്ന്. അപ്പോൾ ഒരു 5 ചെറിയുള്ളി, അത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, അതും ഒരു തണ്ട് കറിവേപ്പിലയും, അതും എടുത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. അപ്പോൾ നമ്മുടെ നല്ല എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അത് 2-3 സ്പൂൺ അത് വേണം. പിന്നെ വേണ്ടത് നല്ല വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ഉപ്പും കൂടെ വേണം. ഇനി നമുക്ക് പെട്ടെന്ന് ചമ്മന്തി ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഈ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം, അല്ലെങ്കിൽ അരിഞ്ഞിട്ട് വേണമെങ്കിലും എടുക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ, ഇതുപോലെ ചതച്ചെടുക്കുക. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പുളി, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പില, അതും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 2 സ്പൂണ് മുളക് പൊടി, അതിപ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച്, വളരെ കുറച്ച് ഉപ്പ് പൊടി. അത് പുളിയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ട് ഇടിച്ച് വെച്ചിട്ടുള്ള പുളിയാണെങ്കിൽ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി തിരുമ്മി എടുക്കണം. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് ഇത്രയും കൂടെ ഇത്തിരി ഒരു ഗ്രേവി ആയിട്ട് വേണമെന്ന് വെച്ചാൽ കുറച്ച് 1 സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് തിരുമ്മിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചേർക്കണില്ല, ആ ഉള്ളിയുടെ നീരുകൊണ്ട് തന്നെ ഇത് നന്നായി മിക്സായി വരും. അപ്പോൾ ഇത് വീട്ടിൽ എൻ്റെ അമ്മാമ്മ ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾ ഇത് മുത്തിയമ്മയുടെ ചമ്മന്തി എന്നാണ് ഇതിനെ പറയണത്. അപ്പോൾ ഇതൊരു മുത്തിയമ്മ സ്പെഷ്യൽ ചമ്മന്തി കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ഇത് ഓരോന്നായിട്ട് പറഞ്ഞ് എടുത്ത് കാണിക്കണ കാരണമാണ് വീഡിയോ ഇത്രയായത്. അല്ലെങ്കിൽ 1 മിനിറ്റ്, വീട്ടിൽ നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ 1 മിനിറ്റ് പോലും വേണ്ട, അത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ എല്ലാം നമ്മൾ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. ആ പുളിയും പിന്നെന്താ ഉപ്പും മുളകും ഉള്ളിയും വേപ്പിലയും ഒക്കെ കൂടി തിരുമ്മി വെച്ചിരിക്കണേൽക്ക് നമ്മളിങ്ങനെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഊണിന് വേറെ ഒന്നും ഇല്ലെങ്കിലും ഇതൊരു കൂട്ടം മതി, അടിപൊളിയായിട്ട് ഊണ് കഴിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. കണ്ടോ, ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇനിയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനൊരു 2-3 കുഞ്ഞി സ്പൂണിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടോ നല്ല മിക്സായിട്ട് ചമ്മന്തി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് ചോറും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വൈകിട്ടത്തെ ഊണിന് എടുക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.